മോഡൽ സി ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുള്ള പാർട്ട് ടുവിലുള്ള പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിലുള്ള അഞ്ച് പാഠങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് പാർട്ട് ടുവിലുള്ള ആറാമത്തെ പാഠഭാഗമായ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ഈ പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും ലഘു യന്ത്രങ്ങളുടെ ഉപയോഗവും അതുകൊണ്ടുള്ള കുറച്ച് മെച്ചങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് സ്കൂളിൽ നിന്നുള്ള നേരിട്ടുള്ള ക്ലാസ് കുറവായിരിക്കും ലഭിക്കുക. ആ സമയത്ത് ഈ ഒരു ക്ലാസ് അവർക്ക് വളരെ സഹായകമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്കറിയുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ PTA ഗ്രൂപ്പുകളിലും ക്ലാസ് ഗ്രൂപ്പുകളിലും ഒക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാൾ തേങ്ങ പൊളിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അയാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, തേങ്ങ പൊളിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും തേങ്ങ പൊളിക്കാൻ എന്തൊക്കെ രീതിയിൽ പൊളിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മയ ഉപയോഗിച്ചിട്ടും വെട്ടുകത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പൊളിക്കാറുണ്ട്. അതായത് നിർബന്ധമായിട്ടും നമുക്ക് ഒരു യന്ത്രത്തിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ അല്ലേ. തേങ്ങ പൊളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു യന്ത്രത്തിൻ്റെ സഹായം നമുക്ക് വേണം, കത്തിയോ കുടുവാളോ അല്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്ന ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഘു യന്ത്രം അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തേങ്ങ പൊളിക്കാൻ പറ്റുള്ളൂ. കൈകൊണ്ട് നമ്മൾ പൊളിക്കാൻ നിന്നാൽ എന്തായിരിക്കും പ്രശ്നം? ആ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മനുഷ്യൻ്റെ പ്രവൃത്തിയെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ലഘു യന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. മനുഷ്യൻ്റെ പ്രവൃത്തിയെ ലഘൂകരിക്കാനും അവൻ്റെ ജോലി ഭാരം കുറയ്ക്കാനുമാണ് ഇത്തരം യന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ചെറു ലഘു യന്ത്രങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. കുറേ ലഘു യന്ത്രങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ് ഈ യന്ത്രങ്ങളൊക്കെ, അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് എന്ത് ജോലിയാണ് എളുപ്പമാക്കുക. ഇപ്പം ചുറ്റികയാണെങ്കിൽ ആണിയൊക്കെ ഇളക്കി മാറ്റാൻ വളരെ സൗകര്യമാണ് അല്ലേ. ഇപ്പം കത്രികയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇവിടെ ചിത്രം കണ്ടില്ലേ, അവസാനമായിട്ട് ഭാഗത്ത് കൊടുത്തൊരു ചിത്രം കാണാം അല്ലേ. ഇത് നമുക്ക് വളരെ പരിചയം. അതെന്താണ്, നമ്മൾ കിണറിൽ നിന്നും വെള്ളം കോരുന്നതിന് നമ്മളെ സഹായിക്കുന്ന അല്ലേ കപ്പിയാണ് അല്ലേ. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ വെള്ളം മുകളിൽ എത്തിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ ആവശ്യമുണ്ട്, ഉപയോഗമുണ്ട്. ഇത് സീസോ അല്ലേ, പാർക്കുകളിലോ കാണുന്നതാണ്. സീസോ കണ്ടിട്ടില്ലേ, കുട്ടികൾ രണ്ട് സൈഡിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക അല്ലേ മൂവ് ചെയ്ത് കളിക്കുന്നതാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം ബാലൻസ് ആകുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ചിത്രം കിട്ടും അല്ലേ. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് സംഭവിക്കുക, ഒന്നാം ചിത്രത്തിൽ ഇവിടെ ഭാരം കൂടുതലാണ് അല്ലേ. ഒന്നാം ചിത്രത്തിൽ ഇവിടെയാണ് ഭാരം കൂടുതൽ, ഇവിടെ ഭാരം എന്താണ് കുറവായതുകൊണ്ട് ഇത് പൊങ്ങിപ്പോയതാണ്. ഇനി ഇത് താഴോട്ട് വരണം എന്ത് ചെയ്യണം, ആ കുറച്ചും കൂടി വെയിറ്റ് ഭാരം ഇവിടെ വരികയാണെങ്കിൽ ഇത് മെല്ലെ താഴോട്ട് നീങ്ങും. രണ്ടാം ചിത്രത്തിൽ എന്താണ്, ആ രണ്ട് പേരുടെയും ഭാരം ബാലൻസ് ആണ്, രണ്ട് പേരുടെയും ഭാരം തുല്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക ഈ സീസോ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കേസിലോ, ആ ഈ കേസിൽ ഇവിടെ എന്താണ് ഇയാളുടെ ഭാരം കൂടുതലാണ്, അതുകൊണ്ട് ഈ താന്ന് വന്നു അല്ലേ. ഇയാളുടെ ഭാരം കുറച്ച് കുറവായതുകൊണ്ട് ഇത് മുകളിലേക്കും പോയി. അപ്പോൾ ഇത് താഴോട്ട് കൊണ്ടുവരുന്ന എന്താവണം, ഇവിടെ കുറച്ച് ഭാരവും കൂടി വന്നാൽ മാത്രമേ ഇത് താഴോട്ട് വരുള്ളൂ, ഏതാവുള്ളൂ ഈ രണ്ടാമത്തെ ചിത്രത്തിലുള്ള ബാലൻസ് അല്ലെങ്കിൽ തുലനനില പാലിക്കുന്ന രീതിയിലേക്ക് സീസോ മാറുള്ളൂ അല്ലേ. ഇത് നമുക്ക് വളരെ പരിചയമാണ്, പാർക്കുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഉത്തോലകങ്ങൾ. ഉത്തോലകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, പല രീതിയിൽ നമുക്കറിയാം വലിയ ഭാരങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും നമ്മൾ ബലമുള്ള ദണ്ഡുകൾ നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ആണ് ഈ ദണ്ഡുകളൊക്കെ ചലിക്കാറുള്ളത് അല്ലേ. ഇപ്പം ഇരുമ്പ് ദണ്ഡുകളാണെങ്കിലും അല്ലേ, ദണ്ട് എന്ന് പറയുമ്പോൾ വടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പം ഇരുമ്പ് ദണ്ഡുകളാണെങ്കിലും മറ്റെന്തെങ്കിലും ദണ്ഡുകളാണെങ്കിലും വലിയ ഭാരങ്ങൾ ഉയർത്താനും അതുപോലെ തന്നെ നമ്മുടെ അധ്വാനം ലഘൂകരിക്കാനും നമുക്ക് എളുപ്പത്തിൽ ദണ്ഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് എന്ത് വിളിക്കുന്നത്, ഉത്തോരകങ്ങൾ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങളാകുന്നത് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു ലഘു യന്ത്രങ്ങൾ എന്താണ്, മനുഷ്യൻ്റെ ജോലി ഭാരം കുറയ്ക്കാൻ സഹായിക്കണം. ഇങ്ങനെ മനുഷ്യൻ്റെ ജോലി ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണെന്ത്,
ലഘുയന്ത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉത്തോലകം എന്താണ്? ഒരു ലഘുയന്ത്രമാണ്. അപ്പൊ ഉത്തോലകം എന്ന് പറയുന്ന ഓർത്ത് വെക്കണേ പ്രധാനമായിട്ടും ഒരു നിശ്ചിത ബിന്ദുവിനെയാണ് അല്ലെ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദണ്ഡുകളാണെന്ത് നമ്മൾ ഉത്തോലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഉത്തോലകങ്ങൾ പല രീതിയിലുണ്ട്. ഒന്നാം വർഗ ഉത്തോലകമുണ്ട്, അതുപോലെ രണ്ടാം വർഗ ഉത്തോലകമുണ്ട്, മൂന്നാം വർഗ ഉത്തോലകങ്ങളൊക്കെ നമുക്ക് വേർതിരിച്ച് പഠിക്കാം. ഇനി ഒരു സീസോ നിർമ്മിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഒരു സീസോ നിർമ്മിക്കുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഒരു സീസോ പ്രവർത്തിക്കുന്നത്? എന്താണ്? ഒരു തുലനാവസ്ഥയെ ബേസ് ചെയ്തിട്ടാ അല്ലേ, ഒരു തുലനാവസ്ഥയെ ബേസ് ചെയ്തിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സീസോന്റെ മുകൾ ഇങ്ങനെയാണ് ഒരു ദണ്ഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ഒരേ ഭാരത്തിന് വരുന്ന സമയത്ത് എന്താവുള്ളൂ, സീസോ ഇങ്ങനെ ബാലൻസ് ആയി നിൽക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കൂടുതലായി എന്താ സംഭവിക്കുക, ഒരു സൈഡിലേക്ക് അത് ചരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലഘു സീസോ നിർമ്മിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ധാരം, യത്നം, രോധം. ധാരം, യത്നം, രോധം അല്ലെ. അപ്പൊ ഫൽക്രം എഫേർട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലെ, ഫൽക്രം എഫേർട്ട് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രോധിക്കുക, പ്രതിരോധിക്കുക. യത്നം വെച്ചാൽ എഫേർട്ട് എടുക്കുക അല്ലെ, നമ്മുടെ ബലമാണ് അവിടുത്തെ യത്നം. ഇനി ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഈ മൂന്നെണ്ണം നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു കല്ല് അല്ലെ, അല്ലെങ്കിൽ കല്ല് ഉയർത്താൻ വേണ്ടി കണ്ടില്ല, ഇവിടെ ഒരു ദൃഢദണ്ഡ് ഉപയോഗിച്ചിട്ട് കല്ലൊന്ന് ഉയർത്താൻ പോവുകയാണ്, ചരിച്ച് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒരു പാരക്കോലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, കണ്ടില്ലേ, ഒരു പാരക്കോൽ ഉപയോഗിച്ചിട്ട് കല്ല് ഉയർത്താൻ നോക്കുകയാണ്. ഇങ്ങനെ ചലിക്കാൻ ആധാരമാക്കുന്ന ഒരു ബിന്ദു ഉണ്ടാവും അല്ലെ, അതിനാണ് എന്ത് വിളിക്കുന്നത്, ധാരം അഥവാ ഫുൽക്രം എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കില്ലേ ചലനം നടക്കുക അല്ലെ. ഈ കല്ലിനെ ആധാരമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലിയ കല്ല് നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ഇവിടെ ചെറിയൊരു കല്ല് കൊടുത്താൽ, ഇവിടെ ചെറിയൊരു കല്ലുണ്ട്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വലിയൊരു കല്ല് ഉയർത്താൻ നോക്കുന്നത്. അപ്പം ഈ ഒരു അടിസ്ഥാനപ്പെടുത്തുന്ന ബിന്ദു, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് ധാരം എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, ധാരം അഥവാ ഫുൽക്രം അല്ലെ. അപ്പൊ ധാരം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏത് ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ വസ്തുക്കളെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എന്തുപയോഗിച്ച്, ഉത്തോലകങ്ങൾ അഥവാ ലഘുയന്ത്രങ്ങൾ ഉപയോഗിച്ച്. ലഘുയന്ത്രമോ ഉത്തോലകമോ ഉപയോഗിച്ച് ഏത് ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, ആ ബിന്ദുവാണ് എന്ത്, ധാരം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നാം പ്രയോഗിക്കുന്ന ഒരു ബലം, ഇവിടെ ഒരാൾ ബലം പ്രയോഗിക്കുന്നുണ്ടോ അല്ലെ, ഇയാൾ ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ, അയാളെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലത്തെ വിളിക്കുന്ന പേരെന്താണ്, ആ ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, യത്നം അഥവാ എഫേർട്ട്. യത്നം അഥവാ എഫേർട്ട് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇപ്പൊ ഇയാൾ ബലം പ്രയോഗിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബിന്ദു ഉണ്ട്, എന്നിട്ട് ഇയാൾ എന്തിനെയാണ് നേരിടുന്നത്, ഇയാൾ നേരിടുന്നത് ഈ കല്ലിന്റെ ഭാരത്തെയാണ് അല്ലെ, അല്ലെങ്കിൽ ഈ കല്ലിന്റെ ഭാരത്തെയാണ് ഇയാൾ പ്രതിരോധിക്കുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, രോധം എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ രോധം, രോധം എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ധാരം എന്ന് പറയുന്നത് ഏത് ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയാണോ ബലം പ്രയോഗിക്കുന്നത് ആ ബിന്ദുവാണ് ധാരം. യത്നം എന്ന് പറയുന്നതോ നാം പ്രയോഗിക്കുന്ന ബലം ഉണ്ടല്ലോ ആ ബലത്തിന്റെ അളവ് തന്നെയാണ് യത്നം. ഈ രോധമോ ആ നമ്മൾ ഏതിനെ ഉയർത്താനാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ആ ഒരു പ്രതിരോധത്തെ ആ ഒരു ശക്തിയെ അതിനാണ് എന്ത് വിളിക്കുന്നത്, രോധമെന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത് മറന്നുപോയത് യത്നം അതുപോലെ എന്താണ് ധാരം അതുപോലെ രോധം, ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഉത്തോലകങ്ങൾക്ക് എന്തുണ്ട്, ഒരു യത്നവും ഒരു ധാരവും ഒരു രോധവും ഉണ്ട് അല്ലെ. ഇതൊക്കെ ഉത്തോലകങ്ങളാണ്. ഇതൊക്കെയാണ് സ്റ്റേപ്ലർ ഉണ്ട്, ചവണ, കട്ടിംഗ് പ്ലയർ, കത്രിക, പാക്കുപെട്ടി, നാരങ്ങാനിക്കൊക്കെ എന്താണ്, ഇപ്പൊ വീൽ ചെയർ ഇല്ല, നമ്മളെ വീൽ ചെയർ ഒക്കെ ഉത്തോലകങ്ങളാണ് അല്ലെ. അപ്പം രോധവും യത്നവും പിന്നെന്താണ്, രോധവും യത്നവും പിന്നെ ധാരവും അല്ലെ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു ഉത്തോലകത്തിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതൊക്കെയാണ് പറഞ്ഞേ, ധാരമുണ്ട്, ധാരം എന്ന് പറയുന്നത് ആ ബിന്ദുവാണ് അല്ലെ. പിന്നെയോ യത്നം, യത്നം വെച്ചാല് നാം പ്രയോഗിക്കുന്ന ബലമാണ്. ഈ രോധോ, രോധം വെച്ചാല് നമ്മൾ ഏതിനെതിരെയാണോ പ്രതിരോധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബലം പ്രയോഗിച്ച് നമ്മൾ എന്തിനാണോ നീക്കാൻ പോകുന്നത് ആ ബലം അല്ലെങ്കിൽ ആ പ്രതിരോധത്തെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ, ആ രോധമെന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ മൂന്ന് മറന്നു പോയതല്ലോ, ധാരം, യത്നം, രോധം. ഇപ്പൊ സ്പൂൺ ഒരു ഉത്തോലകമാണ്, കണ്ടില്ലേ, സ്പൂൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ മാറ്റുകയാണ്. ഇപ്പൊ ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം അല്ലെ. നമുക്കറിയാം ഈ ഒരു അടപ്പ് നമുക്ക് ഊരണ്ടി, നമ്മൾ എവിടെ പ്രസ് ചെയ്താലാണ്, എവിടെ കറക്റ്റ് ആക്കിയാലാണ് എന്താവുക, മുകളിലേക്ക് അടപ്പ് വരാൻ പറ്റുക, നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ സൈഡിലൊന്ന് ഇങ്ങനെ ആക്കി നോക്കും. ഇപ്പൊ ലഘുയന്ത്രങ്ങളിൽ നമുക്ക് യത്നത്തിന്റെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് എന്താണ് ക്രമീകരിക്കാൻ പറ്റാറുണ്ട്. സ്പൂണ് കേവലം ഒരു അടുക്കള ഉപകരണമാണ്. എന്നാൽ ഒരു ടിന്നിന്റെ അടപ്പ് തുറക്കുമ്പോൾ സ്പൂൺ എന്താണ്, ഒരു ഉത്തോലകമായി മാറുന്നു. സ്പൂണ് സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു വസ്തുവാണ്.
പക്ഷെ ഒരു ടിന്നിന്റെ അടുപ്പ് തുറക്കാൻ നമുക്ക് വേറെ ഉപകരണങ്ങളൊന്നും വേണ്ടല്ലോ. സ്പൂൺ ഉപയോഗിച്ച് ചെയ്തുകൂടെ അല്ലേ? എളുപ്പത്തിൽ നമുക്ക് ടിന്നിന്റെ അടപ്പ് തുറക്കാനൊക്കെ സ്പൂൺ ഉപയോഗിച്ച് നമ്മളൊക്കെ ചെയ്യാറുണ്ടാവും അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു ടിന്നിൽ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്ന് നമ്മൾ തുറക്കാൻ വേണ്ടി പെട്ടെന്ന് സൗകര്യത്തിന് കത്തിയുടെ അറ്റമോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ അറ്റമോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ പല വസ്തുക്കൾ എന്താവുന്നുണ്ട്, ഉത്തോലകങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പം വെള്ളം കോരുന്ന കപ്പ് എന്താണ്? അതൊരു ഉത്തോലകമാണ് അല്ലേ. വെള്ളം കോരുന്ന കപ്പി ഒരു ഉത്തോലകമാണ്. ഈ കപ്പ് ഇല്ലായിരുന്നെങ്കിൽ സ്ഥിതിന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരുന്നു നമ്മൾ വെള്ളം കോരുക? ഭയങ്കര റഫാവായിരുന്നു അല്ലേ, ഭയങ്കര പ്രതിരോധം നമുക്ക് അനുഭവപ്പെടുകയായിരുന്നു വെള്ളം കോരുമ്പോൾ. അല്ല, ഈ മരത്തിന്റെ മുകളിൽ കൂടെ ഇവിടെ ഇപ്പം കണ്ടില്ലേ കപ്പി ഉള്ളത് കൊണ്ടൊക്കെ. അത് ഈ മരത്തിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെയാണ് വെള്ളം കോരുന്നതെങ്കിലോ മുകളിലേക്ക് കോരുന്നതെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ. ആ പിന്നെ അത് ചിലപ്പം കൂടെ കിട്ടൂല, ചിലപ്പോഴൊക്കെ ഇവിടെ ബുദ്ധിമുട്ടായി ചിലപ്പോൾ താഴോട്ട് വീഴാനുള്ള ചാൻസ് ഒക്കെ. ഇവിടെ കപ്പി ആകുമ്പോൾ എന്താ ഒരു ഗുണമുള്ളത്, ആ കയറുന്നതിൽ കൂടെ എന്താണ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ താഴോട്ട് പോകില്ലേ, വളരെ എളുപ്പത്തിൽ കയറ് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാനും മുകളിലേക്ക് എടുക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് കപ്പി ഇങ്ങനെ കറങ്ങാണ് അല്ലേ. കപ്പി ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലാണ് നമ്മൾ കയറിടുന്നത്, കയറതിലല്ലേ ഇടുന്നത്, കയറിങ്ങനെ ഇടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം കോരുമ്പോൾ എന്താണ് ഇവിടെ ബക്കറ്റിൻ്റെ വെള്ളം വളരെ എളുപ്പത്തിൽ നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ നമ്മൾ ദണ്ഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ദണ്ട് പറഞ്ഞു ആക്ച്വലി എന്താണ്, ചക്രം ഉണ്ട് അല്ലേ. ചക്രം ഉള്ളത് ഏതാണ് ഒന്ന്? ആ വീൽ ബാരോ കണ്ടില്ലേ നിങ്ങൾ, വീൽ ബാരോ അല്ലേ. സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വീൽ ബാരോ ഉണ്ട് അല്ലേ. അപ്പൊ ചക്രങ്ങളുടെ ഒരു കണ്ടുപിടുത്താണ് നമുക്ക് ഇത്രയേറെ ഒരു പുരോഗതി കൈവരിക്കാൻ സഹായിച്ചത്. പിന്നെ വാഹനങ്ങളുടെ ചക്രങ്ങൾ എന്താണ്, ജോലി എളുപ്പമാക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വീൽ ബാരോയിൽ നോക്കി ഒരൊറ്റ ചക്രത്തിലാണ് ചക്രം തിരിയുന്നതുകൊണ്ട് ഇയാൾക്ക് തള്ളിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മറ്റെന്താ സംഭവിക്കുക, ആ മറ്റു ഇയാൾ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ട്. ഇതെന്താണ്, ചക്രം ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഇയാൾ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുമ്പോഴേക്കും എന്താണ്, ചക്രം കറങ്ങുന്നതുകൊണ്ട് ഈ വീൽ ബാരോ മുന്നോട്ട് പോവുകയും സാധനം വളരെ എളുപ്പത്തിൽ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് എത്തിക്കാനും സാധിക്കുന്നത്. അന്നപ്പം വീൽ ബാരോ എന്താണ് നല്ലൊരു ലഘു യന്ത്രമാണ് അല്ലേ, നമ്മുടെ അധ്വാനം കുറയ്ക്കാൻ സഹായിക്കും. കൈവണ്ടി കണ്ടില്ലേ അല്ലേ, കൈവണ്ടി എങ്ങനെയാണ്? കൈവണ്ടിയിലും ചക്രം ഇവിടെ ഉള്ളതുകൊണ്ടാണ് എളുപ്പം അല്ലേ. ചക്രം ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ചക്രം ഇല്ലായിരുന്നെങ്കിൽ ഇത് നിലത്തായിരിക്കും അല്ലേ. ചക്രം ഇല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ. അപ്പൊ ചക്രം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ. ഇയാൾ എന്ത് ചെയ്യണം, നിലത്തൂടെ ഇങ്ങനെ നിരക്കി കൊണ്ടുപോകണം. അപ്പൊ എളുപ്പമാണോ? അല്ല. എന്നപ്പോൾ അത് ബുദ്ധിമുട്ടാവുമായിരുന്നു. ചക്രം ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്താണ് ഭാരം ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഭാരം എന്താ പറയുക എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അധ്വാനം കുറയ്ക്കാൻ ചക്രവും ദണ്ഡും ഒരുപോലെ എന്താണ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ചക്രവും ദണ്ഡും ഒരുപോലെ സഹായിക്കും. ഈ ലോറിയിലൊക്കെ ഭാരം കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അവിടെ എന്താണ്, അവിടെ ഒരു ചരിവ് തല ഉപയോഗിക്കും അല്ലേ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് അല്ലെങ്കിൽ ഒരു ചരിവ് തല ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ എന്താണ് മുകളിലേക്ക് കയറ്റാൻ പറ്റും. ഒരു ചിത്രം കൊടുത്താണ്ടോ, ഒരു ചരിവ് തലം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ തടിയൊക്കെ ഇതിന്റെ മുകളിൽ വെച്ച് നമുക്ക് ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് നമുക്ക് എത്തിക്കാനാവുന്നുള്ളതാണ് അല്ലെ, വളരെ എളുപ്പത്തിൽ മുകളിലേക്ക് എത്തിക്കാനാവും. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ചരിവ് തലം വെച്ചാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു ചരിവ് തലം വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇതിൽ കൂടെ മുകളിൽ കൂടെ നമുക്ക് വസ്തുക്കൾ എന്ത് ചെയ്യും, മുകളിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ചരിവ് തലം നമ്മളെ അധ്വാനം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ള അല്ലെ. ഇവിടെ ഒരു വീൽ ചെയർ കണ്ടോ, വീൽ ചെയർ. ഈ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് കയറിപ്പോകാൻ ഈ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു റാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു റാമ്പ് ഇങ്ങനെ ഒരു വളരെ ഇൻക്ലൈൻഡ് ആയുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു ചരിവ് തലം വെച്ചിട്ടുണ്ട്. അപ്പൊ സുഖല്ലേ, ഈ ചക്രത്തിൽ ഉരുട്ടിയിട്ട് അവർക്ക് പോകാൻ പറ്റും. ഇനി ഇവിടെ സ്റ്റെപ്പ് ആയിരുന്നെങ്കിലോ, അങ്ങനെ സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക, അവർക്ക് ആ ഇതും കൊണ്ട് കയറിപ്പോവാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഇങ്ങനെ ചരിവ് തല ആയതുകൊണ്ട്, ഇവിടെ റാമ്പ് മോഡല് ചരിവ് തല ഉള്ളതുകൊണ്ട് എന്താണ് വളരെ എളുപ്പത്തിൽ അവർക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റും. അപ്പൊ ഭിന്നശേഷിക്കാർക്കും വളരെ എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങാനും അല്ലെ അവരെ ജീവിതം എളുപ്പമാക്കാനും സഹായിക്കുന്ന കുറേ ലഘു യന്ത്രങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും, ശരിയല്ലേ. അപ്പൊ ചലിക്കാനും സഞ്ചരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ നീങ്ങാൻ അത്തരം റാമ്പുകൾ സഹായിക്കാറുണ്ട് അല്ലേ. ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് സന്ദർഭങ്ങളിലും വ്യത്യസ്ത ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. ഒന്ന് കട്ടിള മുറുക്കുന്നതിന് വിറക് കീറുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഒന്നാമത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഒരു ചരിവ് തലം വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടോ. രണ്ടാമതല്ലോ, രണ്ട് ചരിവ് തലങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. രണ്ട് ചരിവ് തലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സന്ദർഭങ്ങളിൽ എന്താണ് ഓരോ ദിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് അല്ലെ. ഓരോ ദിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് നോക്കിയാൽ അറിയാം കൃത്യമായിട്ട്, ഓരോ ലഘു യന്ത്രങ്ങളും ഓരോരോ ആവശ്യത്തിന് എന്താണ് ഉപകരിക്കുന്നതാണ്, അത് ഏത് ആവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ യോജിച്ചത് എന്ന് കണ്ടെത്തി നമുക്കത് ഉപയോഗിച്ചാൽ മനുഷ്യന്റെ അധ്വാനം അല്ലെങ്കിൽ എന്താണ് ജോലി ഭാരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക,
നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അവരും പഠിക്കട്ടെ. അഞ്ചാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ റിലേറ്റീവ്സിനോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ അഞ്ചാം ക്ലാസ്സിലെ ഈ ടോപ്പിക്കിൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഉപകാരമായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അല്ലെ, റെഗുലർ ആയിട്ട് ക്ലാസ് പോലും സ്കൂളുകളിൽ ഇല്ലാത്ത സമയത്ത്. വീട്ടിൽ പലപ്പോഴും നമ്മൾ വിക്ടേഴ്സ് ചാനൽ കൂടിയാണ് കാണുന്നത്. ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൈവസിയിൽ, കുറച്ചും കൂടി ഒരു സ്വകാര്യതയിൽ നമുക്ക് കാണണമെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അത്തരം നല്ലൊരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം എന്ന രീതിയിലാണ് നമ്മുടെ പി എസ് സി എക്സ്പീരിയൻസ് എന്ന ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. അപ്പം അതുവരെ നിങ്ങൾ ഈ ആറ് ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ആറ് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് അന്നപ്പം കാണാം. ഓക്കെ, ബൈ.